ആൽബി, നിന്നെ കൂടി അവിടെ നിൽക്കായിരുന്നില്ലേ? വിനീതയെ ഇത്ര സീരിയസ് ആയി പിടിച്ചു നിർത്തി സംസാരിക്കുന്നത് ആരാണെന്ന് അറിയായിരുന്നല്ലോ. വിനീത ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, ആരാണെന്ന് അവള് വന്നിട്ട് പറയില്ലേ? എന്നാലും ഒരുമിച്ച് വന്നിട്ട് അവളെ ഇവൻ വഴിയിൽ നിർത്തിയിട്ട് വന്നത് ശരിയായില്ല. എന്റെ മമ്മ വിനീതയാ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞത്. വന്ന് വന്ന് മമ്മയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ സ്നേഹവും കരുതലും വിനീതയോടായിട്ടുണ്ട്. അത് കറക്റ്റാ. ഞങ്ങള് വേറെ ചില ആലോചനകളും നടത്തുന്നുണ്ട്. എന്താലോചന? നീ തന്നെ പറ. വേറൊന്നും അല്ലടാ, നിനക്ക് വയസ്സ് 26 ആയി. ഇതുവരെ നീ സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കുകയായിരുന്നു. ഇനി അത് പറ്റില്ല. കൂട്ടിനൊരാളും കുടുംബമൊക്കെ വേണം. വിനീത വന്ന ശേഷം നമ്മുടെ കുടുംബത്തിൽ നല്ല ചില മാറ്റങ്ങളുണ്ടായി. നിന്റെ സ്വഭാവത്തിൽ പോലും ആ മാറ്റം ഞാൻ കണ്ടു. വിനീതയെ നിന്റെ പെണ്ണായി നമ്മുടെ കുടുംബത്തിൽ തന്നെ നിലനിർത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. വിനീതയ്ക്ക് ഞങ്ങൾ ചില ചെറിയ സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. എന്നിട്ട് വിനീത എന്ത് പറഞ്ഞു? അവൾക്ക് സമ്മതാ. എടുത്തു പറഞ്ഞില്ലെങ്കിലും അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി. ഇതൊരവസരമാണ്. ഇവിടെ നിന്ന് പറക്കും മുമ്പ് അവളെ അനുഭവിക്കാൻ കിട്ടുന്ന ഗോൾഡൻ ചാൻസ്. നീ എന്താ ആലോചിക്കുന്നേ? ഇനി നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഡാഡിക്കും അമ്മയ്ക്കും ഇതാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ആലോചിക്കാം. എന്താ മമ്മ, എല്ലാരും എന്നെ കുറിച്ച് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതെ, ഞങ്ങൾ അതങ്ങ് തീരുമാനിക്കാൻ പോവുക. എന്ത്? നിങ്ങളെ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന കാര്യം. ഒന്നും ഒരു കരക്കടിക്കുന്നില്ല അഗസ്റ്റിൻ. അപർണമുള്ള അണിയരത്തേക്ക് പോയപ്പോ ആ ഭാഗം ക്ലിയറായെന്ന് വിചാരിച്ചു. ഇപ്പൊ ആ വെള്ളവും ഓളത്തിൽ കിടന്നു ഒലയുകയാ. എന്തു പറ്റി സാർ? സേതുലക്ഷ്മി മാഡം വീണ്ടും അണിയാരത്തേക്ക് തിരിച്ചു വന്നു? ഇല്ല, അവർ വരാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അരുണ് അപർണയ്ക്ക് ഇപ്പോൾ അമ്മയെ അണിയാരത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം. രണ്ടുപേരും അതിനെ ശ്രമിച്ച് പരാജയപ്പെട്ട ശേഷം മോളാ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ പോയി സംസാരിച്ചാൽ സേതുലക്ഷ്മി അണിയാരത്തേക്ക് തിരിച്ചു വരുമെന്ന്. അത് വേണോ സാർ? പാമ്പിന്റെ പല്ലെടുത്താലും വിഷം ഉള്ളിൽ തന്നെ കാണും. അത് ശരിയാ, പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവരത് പുറത്തെടുക്കൂ. അപർണമോള് പ്രസവിക്കും വരെ അവളുടെ മനസ്സ് എല്ലാ തരത്തിലും സന്തോഷമായിട്ടിരിക്കണം, എനിക്കത്രേ ഉള്ളൂ. സേതുലക്ഷ്മി മാഡത്തിൻ്റെത് പിടികിട്ടാത്ത മനസ്സാ. വലിയതെന്തെങ്കിലും പ്രതീക്ഷിച്ച് അവർ ചെറിയ കാര്യത്തിന് പോലും വിട്ടുവീഴ്ച ചെയ്യൂ. അല്ലെങ്കിൽ പിന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റണം. എന്നുവെച്ചാൽ? സാറിൻ്റെ കുടുംബമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുമ്പോൾ അണിയാരത്ത് സേതുലക്ഷ്മി ചിലതൊക്കെ പ്രതീക്ഷിച്ചിരുന്നല്ലോ, അവരത് ചോദിക്കാതെ തന്നെ സാറാൻ കൊടുക്കണം. അത് ചെയ്യാം. ഞാൻ ചെന്ന് വിളിച്ചാൽ അവർ വരുമെന്ന് എൻ്റെ മോള് പറഞ്ഞതും ഈ ഒരു കൊടുക്കൽ വാങ്ങൽ മനസ്സിൽ വെച്ചിട്ടാവണം. പക്ഷേ എനിക്കതിനെ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ആ കാര്യം അഗസ്റ്റിനെ ഏൽപ്പിക്കുക. താൻ സേതുലക്ഷ്മിയായിട്ട് സംസാരിച്ച് അതിലൊരു ധാരണയിലെത്തണം. ഓക്കെ സാർ, അക്കാര്യം ഞാനേ ഏറ്റു. സേതുലക്ഷ്മി അണിയാരത്തേക്ക് തിരിച്ചു വന്നാൽ സാറിൻ്റെ പ്രശ്നമൊക്കെ തീരുമല്ലോ. ഇല്ലടോ, ആ വിനീത ഇപ്പോഴും പിടങ്ങി നിൽക്കുക. ദേവൂട്ടി എല്ലാ സത്യങ്ങളും അവളോട് പറഞ്ഞിട്ടും ആ കുട്ടി അടുക്കുന്ന ലക്ഷണമില്ല. അവൾ അവൾക്ക് തോന്നിയ വഴിയിലൂടെ നടക്കുമെന്ന് എന്നോട് തീർത്ത് പറഞ്ഞിരിക്കുക. അതിന് തടസ്സം നിന്നാൽ നേരെ എന്റെ വീട്ടിലേക്ക് കയറി വന്ന് എല്ലാ സത്യവും എന്റെ അമ്മയോട് വിളിച്ചു പറയുന്നു. അന്ന എല്ലിന്റെ ഉള്ളിൽ കുത്തുക എന്ന് പറഞ്ഞാ ഇതാ. ഇപ്പോഴത്തെ ചില പിള്ളേരെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല സാറേ. കാര്യങ്ങൾ പിടിവിട്ടു പോകുന്നു എന്നറിയുമ്പോ കൈയും കുപ്പി താനെ വന്നോളും. അപ്പോ നോക്കിയാ പോരെ. അതിനിടയിൽ ഒരു പെണ്ണിനെ നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോയാലോ? അത് നമ്മൾ തന്നെ കാണണ്ടടോ. എന്റെ കൂടെ പ്രപഞ്ചോരയാ. എന്നെ അവളുടെ മുമ്പിൽ എത്തിച്ചത് പോലും അവന്റെ ആത്മാവായിരിക്കണം. അവന് ജീവനായിരുന്നു അവന്റെ കുഞ്ഞിനെ. അതോർത്തിട്ട
എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. നമുക്ക് ശ്രമിക്കാം. ആദ്യം സാർ ഈ വിഷയം കൂട്ടുകാരൻ ജെയിംസുമായിട്ട് സംസാരിക്കണം. ജെയിംസ് അവന്റെ മകന്റെ കാര്യത്തെ വലിയ സ്വപ്നവും പ്രതീക്ഷയൊക്കെ ഉള്ളവനാ. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്താൻ എനിക്കൊന്നും തോന്നുന്നില്ല. സത്യം പറഞ്ഞ ഞാനിപ്പോ ജെയിംസിന്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാതെ ഒളിച്ചു നടക്കും. അതുകൊണ്ടൊന്നും കാര്യമില്ല സാർ. ഇപ്പൊ സാർ ഇതിൽ ഇടപെട്ടാൽ കൂട്ടുകാരന്റെ മകനെക്കൂടി ചിലപ്പോ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും. വൈകിയ രണ്ട് ഭാഗത്തും നഷ്ടം മാത്രമേ ഉണ്ടാവൂ. എന്തായാലും സാർ ജെയിംസുമായിട്ടൊന്ന് സംസാരിക്കുക. എന്നിട്ടും നടന്നില്ലെങ്കിലേ നമുക്ക് വേറെ വഴി നോക്കാന്നേ. അപ്പോഴേക്കും സേതുലക്ഷ്മി മേഡത്തിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. എന്താ? അയ്യോ, അല്ല, നിങ്ങൾ ഇവിടുന്ന് പോയപ്പോ മുതൽ ഓട്ടോ ആയിരുന്നു തോന്നുന്നല്ലോ. എന്റെ മോളെ, ഈ ബൈക്കിന് പുറകിലിരുന്നുള്ള കറക്കം അത്ര നല്ലതല്ല കേട്ടോ. 3 മാസം വരെ മോള് വളരെ ശ്രദ്ധിക്കണം. ഞാൻ അധികം ഓടിയൊന്നും ഇല്ല മാമ, എന്നെ വീട്ടിലാക്കിട്ടാ അരുൺ പോയത്. പിന്നെ തിരിച്ചു വരുമ്പോ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. ഇത് മാമിക്ക് വേണ്ടി വാങ്ങിയതാ ഒരു സാരി. അയ്യോ മോളെ, എനിക്ക് എന്തിനാ ഇതൊക്കെ? എന്താ മാമി, ഞങ്ങൾക്ക് അന്യാണ്. ഞങ്ങൾ ഡ്രസ് എടുക്കുമ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മാമിയെ ഞങ്ങൾ ഓർക്കണ്ടേ? നിങ്ങൾ നല്ലവരാ മക്കളെ, ദൈവം നിങ്ങൾക്ക് നല്ലതേ വരുത്തു. ആ മോളുടെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പപ്പയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ സുഖം തന്നെയല്ലേ? അവരൊക്കെ സുഖമായിരിക്കുന്നു. അല്ല, രണ്ടുപേരും ഊണൊക്കെ വീട്ടിൽ നാവും കഴിച്ചതല്ലേ? അതെ, മാമി കഴിച്ചോ? ഞാൻ കൊറേ നേരം നിങ്ങളെ കാത്തിരുന്നു, പിന്നെ ഞാൻ അങ്ങ് കഴിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് വല്ലതും വേണോ? മാമി ഉണ്ടാക്കി തരാം. വെയിലത്ത് കൊറേ ഓടിയതുകൊണ്ടാന്ന് തോന്നുന്നു, ചെറിയ തലവേദന പോലെ. മാമിയുടെ കൈ കൊണ്ട് ഒരു സ്ട്രോങ് ചായ ആവാല്ലേ? ആയിക്കോട്ടെ, മാമി ചോദിച്ചതല്ലേ. ഇപ്പൊ എടുക്കാം. അപ്പോഴേക്കും ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വന്നേ. Mm-hmm.